നമസ്തേ ലിറ്റിൽ തിങ്സ്, ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടുക്കളയിലെ കുറഞ്ഞ ഉറുങ്ങുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കടുകൊക്കെ പൊട്ടിക്കുമ്പം നമ്മൾ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് കറി ഉണ്ടാക്കിയാൽ രുചി കൂടും. രണ്ടാമത്തത്, ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഉഴുന്നിൻ്റെ കൂടെ ഉലുവ ചേർത്താൽ നല്ല രുചി കിട്ടും. മീറ്റ് കുക്ക് ചെയ്യും, വെളുത്തുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സമോസയും പൂരി ഉണ്ടാക്കുമ്പം സമം സമം ഗോതമ്പും മൈദയും ചേർത്താൽ എണ്ണ അധികം കുടിക്കില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ അവൽ നനയ്ക്കാറുണ്ട്. അവൽ നനയ്ക്കുമ്പോൾ അതിൽ പാല്, ചൂടുള്ള പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ സീ ഫുഡൊക്കെ നമ്മൾ കറി വെക്കുമ്പം വിനാഗിരിയിൽ കഴുകി കഴിഞ്ഞാൽ അലർജി ഉണ്ടാവത്തില്ല. ഇടിയപ്പത്തിൻ്റെ മാവിൽ 2 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് എണ്ണയിലിടാറുണ്ട്. അപ്പോൾ അത് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നല്ല മണവും നല്ല രുചിയും കിട്ടും. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവ ഇത്തിരി എണ്ണയിൽ തിരുമ്മി കഴിഞ്ഞാൽ അത് നല്ല കട്ട പിടിക്കാതെ സോഫ്റ്റായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ സോഡാപ്പൊടി ഇത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് വരണമെന്നുണ്ടല്ലോ, അതില്ലാണ്ട് കിട്ടും. അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അച്ച ഉപ്പുവെള്ളത്തിൽ ഒരു ദിവസം മുന്നേ സോക്ക് ചെയ്താൽ അത് പിടിക്കാതെ കിട്ടും. പിന്നെ തേങ്ങ നമ്മൾ ചിരണ്ടി നല്ല പൊടിയായിട്ട് കിട്ടണമെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക. മുട്ട വയ്ക്കുമ്പോഴത്തേനും നമ്മൾ പൊരിക്കുമ്പം പാനിൽ ഇച്ചിരി വിനാഗിരി തൂത്ത് കഴിഞ്ഞാൽ അത് പിടിക്കട്ട അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. പിന്നെ മോര് പുളിച്ചു പോകാതിരിക്കാൻ അതിൽ ഇത്തിരി ഉപ്പും മുളകും ചേർത്ത് വയ്ക്കുക. പിന്നെ നമ്മളിപ്പോൾ എണ്ണ വെളിച്ചെണ്ണ കനച്ചു പോവുകയാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി മുരിങ്ങയില ചൂടാക്കിയെടുത്താൽ ആ കനപ്പ് മാറി കിട്ടും. മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ അത് ചെറു തീയിൽ അടുപ്പത്ത് വെച്ച് സ്ലോ കുക്ക് ചെയ്ത് അതിന് രുചി നല്ല രുചി കൂടും. തൈരുണ്ടാക്കാൻ ഇപ്പം നമ്മുടെ അടുത്ത് ഉറയൊന്നും ഇല്ലെങ്കിൽ അതിൽ മുളക് ഞെട്ടിട്ട് വെച്ചാൽ നമുക്ക് നാച്ചുറലായിട്ട് തൈരുണ്ടാക്കിയെടുക്കാം. പിന്നെ ചീരയിലയൊക്കെ കറി വെക്കുമ്പോൾ ആ കഴുകുന്ന വെള്ളത്തിൽ ഉപ്പിട്ടാൽ ആ കളറ് മാറത്തില്ല. പിന്നെ പഞ്ചസാര പാനി ഉണ്ടാക്കുമ്പോൾ അതിൽ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാതിരിക്കും. പിന്നെ നമ്മളറിയില്ല, പൊട്ടറ്റോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കിളുത്തുമോ, അപ്പോൾ അതിനകത്ത് ഒരു ആപ്പിൾ ഇട്ട് വെച്ച് അത് കിളുക്കാതിരിക്കും. പിന്നെ അച്ചാറൊക്കെ തീർന്നു കഴിഞ്ഞാൽ കുപ്പി ചുമച്ചു കഴുകിക്കളയാതെ ഇച്ചിരി വെള്ളം ചുറ്റിയെടുത്ത് തേങ്ങായും കൂട്ടി അരിച്ചാൽ നല്ല ചമ്മന്തി കിട്ടും. പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയത് മിച്ചം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഇച്ചിരി മാവും ചേർത്ത് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോഴത്തേനും അതിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ക്രിസ്പി ആകാൻ റവ ചേർക്കുക. നമ്മളറിയാലോ, നമ്മുടെ വീട്ടിൽ ഗ്ലാസ് വെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് വിനാഗിരി യൂസ് ചെയ്താൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിലെ നുറുങ്ങുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.